Hello guys, welcome back to my channel. Appo innatha video nu parayunna oru face pack aanu. Face pack nu parayunna Ubtan FacePack. Nammal ippo bridal okke aayittu irikkunna samayathe ippo namukku beauty parlor poyittunna oru facial onnum cheyyan pattatha oru situation aayirikkam. Appo angatha situation nammal veettil thanne nalla effective aayittu cheyyan pattum. Pinne facial nu parayunna nammal aazhchayil oru thavaneyo allengi ആ രീതിയിലാണ് ചെയ്തു വരിക. ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം, ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമ്മൾ ചേർക്കുന്ന എല്ലാം ഓർഗാനിക് കണ്ടൻസ് ആണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൈഡൽ കം ഡെയിലി ഫേഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈപ്പ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ലെഫ്റ്റിൽ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഓപ്ഷൻസിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇനി കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ ഹെയർ കട്ടിൻ്റെ വീഡിയോ ചെയ്തത്. എനിക്ക് ഒരുപാട് നല്ല കമൻസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനിയും ഹെയറിൽ കുറേ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇനി ഇത് വലുതായിട്ടൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നല്ല കമൻസ് ഒക്കെ വന്നതിന് ഒരുപാട് താങ്ക്സ്. എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ കുറേ റിക്വസ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ വൈകാതെ തന്നെ ഇത് ഇങ്ങനെ ഒരു ഓർഡറിലങ്ങ് ചെയ്ത് പൊക്കോളാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഇത് അടിപൊളി ഫേസ് പാക്കാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് ഡ്രൈ സ്കിന്നുകാർക്കൊരു രീതി, ഓയിലി സ്കിന്നുകാർക്കൊരു രീതി, നോർമൽ സ്കിന്നിനൊരു രീതി. ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നോർമൽ സ്കിന്നിനാണ്. ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ലെമൺ ഹണി ആ സംഭവങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യുക. ഓക്കെ. അതേപോലെ ഡ്രൈ സ്കിന്നുകാർക്ക് നിങ്ങൾ ഈ ചേർക്കുന്നതിൽ ഹണി, കേർഡ്, മിൽക്ക്, മിൽക്ക് ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആ മോയ്സ്ചർ അതങ്ങനെ കണ്ടെയ്ൻ ചെയ്ത് അങ്ങനെ നിന്നോളും. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ അത് നോർമൽ സ്കിന്നിനാണ്. നോർമൽ സ്കിന്നിന് നമുക്ക് എന്ത് യൂസ് ചെയ്താലും അങ്ങനെ സൈഡ് എഫക്റ്റ് വരില്ല. പിന്നെ ഈ ഫേസ് പാക്കിന് നിങ്ങൾ സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല കേട്ടോ. കാരണം ഓർഗാനിക് കണ്ടൻസ് ഉള്ള എലമെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പേടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യുക ഇവിടെ ആയിട്ടോ അല്ലെങ്കിൽ ഈ ചെവിയുടെ താഴെയായിട്ടോ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഒരു നിങ്ങൾക്ക് ഇറിറ്റേഷനോ ചൊറിച്ചിലോ അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇതിന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നാളെയും കൂടെ യൂസ് ചെയ്യാം. 2 ഡേയ്സിൽ കൂടുതൽ നിങ്ങൾ ആ പാക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യരുത്, അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. മാക്സിമം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക. നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും കൊടുത്തിട്ട് അത് ഒഴിവാക്കുക, അല്ല എന്നിട്ട് പിറ്റേ ദിവസം നല്ല എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി അതിട്ട് കൊടുക്കാം. ഈ കടലപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എന്താ പറയുക എക്സ്ഫോലിയേറ്റ് ചെയ്യും. നന്നായിട്ട് എന്താ പറയുക ഡെഡ് സ്കിന്നിനൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കും. അതേപോലെ 1 സ്പൂണ് സാൻഡൽവുഡ് ചന്ദനത്തിൻ്റെ പൊടി, നമ്മുടെ സ്കിന്നിനെ സൂത്താക്കാനും സ്മൂത്താക്കാനും അതേപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനൊക്കെ സാൻഡൽവുഡ് പൗഡർ എന്തായാലും നല്ലതാണ്. അതേപോലെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ 1/4 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ, ഞാൻ പ്രതീക്ഷിക്കുന്ന കസ്തൂരി മഞ്ഞളാണ്. നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞളാണെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ കേടവിടെ കേട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് തൈരാണ്. തൈരൊരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ഞാനിപ്പോൾ എല്ലാം പക്ഷെ മറ്റേതിനൊക്കെ നല്ല കണക്കുണ്ട് കേട്ടോ. അതായത് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി കേടാണ്. ഓക്കെ, 1 സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാൻഡൽവുഡ്, 1/4 ടേബിൾ സ്പൂൺ എന്താ പറയുക മഞ്ഞൾ. ഇനി അതിലേക്ക് നമുക്ക് ഹണിയാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓർഗാനിക് ഹണി ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഹണി 1 ടേബിൾ സ്പൂൺ കേട്ടോ.
നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്തൻ ഫേസ് പാക്ക് അല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർക്കുന്നില്ല. എന്നാൽ നിങ്ങളിത് ആഴ്ചയിൽ ഒരു തവണയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രൈറ്റനിങ് എഫക്റ്റും അതേപോലെ തന്നെ ബ്ലീച്ചിങ് എഫക്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ യൂസ് ചെയ്യാം. പിന്നെ കേടിന് പകരം, കേടില്ലാത്തവരാണെങ്കിൽ പാൽ യൂസ് ചെയ്യാം. പാലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് പിന്നെ സാദാ വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ട്. പിന്നെ കേട് ഞാൻ ഒരു സ്പൂൺ ഇട്ടത്, അതിപ്പോൾ തികയുന്നില്ല. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഇടും. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡേർട്ട് ഒന്നും പാടില്ല. നമ്മുടെ സ്കിന്നിൽ എന്ത് ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് അങ്ങ് ഇടരുത്. നന്നായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് തന്നെ ഫേസ് കഴുകുക. അതായത് നാച്ചുറൽ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഫേസ് വാഷ് ചെയ്തിരിക്കണം. സോപ്പ് ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ ഫേസിൽ. ഓക്കെ, ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്, കഴുത്തിലും ഇട്ടിട്ടുണ്ട്, ഫേസിലും ഇട്ടിട്ടുണ്ട്. ഒരു 15 to 20 minutes അപ്പോഴേക്കും ഡ്രൈ ആവും. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒരു നല്ലപോലെ ഡ്രൈ ആവും. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. ഒരു ഇളം ചൂടുള്ള വെള്ളം, നല്ല കോൾഡ് വെള്ളം ആവണമെന്നില്ല, ഒരു ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടാക്കേണ്ട മടിയുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യാം, സാദാ വെള്ളത്തിൽ ഫേസ് കഴുകുക. കഴുകിയിട്ട് അപ്പം തന്നെ എന്ത് ചെയ്യരുത്, തുടയ്ക്കരുത്, ജസ്റ്റ് എന്ത് ചെയ്യുക, പിന്നെ വീശി ഉണക്കുക. ആ വാട്ടറൊക്കെ അത് തന്നെ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ വീശി ഉണക്കുക. ഓക്കെ, നല്ലൊരു മെത്തേഡാണ് ആ സംഭവം.